റീഷി പറഞ്ഞല്ല ഞാൻ അംഗീകരിച്ചു. റീഷി പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇതിനകത്തുള്ള നിയമപരമായ കാര്യം ഒരു കാര്യം റീഷി പറഞ്ഞ ശരിയാണ്, ഒരുപക്ഷെ കേരളത്തിലെ എം എൽ എക്കോ ഒരു എം പിക്കോ ഫോൺ ചെയ്ത് ചോദിക്കാം, അതിനകത്തൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ അവർക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ എംബസി വഴിയെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എത്തിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റൂ. അല്ല, കേരളത്തിൽ കേരള മുഖ്യമന്ത്രിക്ക് പോലും അതിനുള്ള അധികാരമില്ല. മുഖ്യമന്ത്രി അവിടെ വന്ന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദേശകാര്യ വകുപ്പിന്റെ അംഗീകാരം വേണം. കേരളത്തിൽ നിന്ന് ഒരു എം എൽ എ, ഇപ്പൊ കോൺഗ്രസിന് കേരളത്തിൽ 19 എംപിമാർ യു ഡി എഫിന്റെയാണ്. ഞാൻ അവരെ തെറ്റു പറയുന്നില്ല. ഈ എംപിമാർക്കൊന്നും നേരിട്ട് അവിടെ ഇത്രയും ബന്ധപ്പെടാൻ പറ്റില്ല. ഒരു ഫോണിൽ കൂടെ ബന്ധപ്പെടാം, അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആ ഒരു ബന്ധപ്പെടും മാത്രമല്ല, അത് ഒരിക്കലും നിങ്ങളെ എന്തെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് ഇന്ത്യൻ എംബസിയുടെ വഴി വിദേശകാര്യ വകുപ്പ് വഴി ബന്ധപ്പെടാൻ പറ്റും. ഒരുപക്ഷെ ഫോണിൽ ഒരു എം പിക്ക് ഇവിടുത്തെ കൊല്ലം എം പി ആയാലും അല്ലെ കേരളത്തിൽ വേണ്ടി ശശി തരൂരിനായാലും ഫോണിൽ നിങ്ങളോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ സുവരങ്ങൾ അന്വേഷിക്കാമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ അന്തർദേശീയ നിയമമാണ്. ഒരു സംസ്ഥാനത്തിന് സ്റ്റേറ്റിന് മുകളിൽ രാജ്യത്തിന് മുകളിലേക്ക് അവർ പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ പ്രമേയങ്ങൾ പാസ്സാക്കുന്നത്, അത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ഞങ്ങൾ അതിന് യോജിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഹമാസിന്റെ ആക്രമണത്തെ, ഈ ഇടതുപക്ഷത്തിന് നിൽക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പോലും ഹമാസിന്റെ ആക്രമണത്തെ ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല, 100% തള്ളിക്കളയുകയാണ്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെ മറ്റൊരു തീവ്രവാദ സംഘടനകൾ ചോദ്യം ചെയ്യുന്നതിൽ, ആക്രമിക്കുന്നതിൽ ശക്തമായിട്ട് അവലംബിക്കണം. പിന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അത് ആനുകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അവരുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറഞ്ഞു. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ കോൺഗ്രസോ സി പി എമ്മോ ഒക്കെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഹൈക്കമാൻഡിൽ ശാഠ്യം പിടിച്ചത്, ഹമാസിന് അനുകൂലമായിട്ട് പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞ് സി ഡബ്ല്യു സി അതിന് ആദ്യം തയ്യാറല്ലായിരുന്നു. അപ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാട് കേരളത്തിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയമായിട്ട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വേണം. ആ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അതാണ് അദ്ദേഹമാണ് സി ഡബ്ല്യു സിയിൽ ഇത് ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്. ആദ്യം കോൺഗ്രസ് തന്നെ തയ്യാറല്ലായിരുന്നു. ഒരു തിരുത്തുണ്ട്, അങ്ങ് പറഞ്ഞതിന്റെ അകത്ത് ഒരു വസ്തുതാപരമായ പിശകുണ്ട്. ഹമാസിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയോ അതിനനുകൂലമായ ഒരു പ്രമേയമോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന നടത്തുന്ന ഒരു പ്രവർത്തനത്തെയും അല്ല. അല്ല, ഇസ്രായേലിന്റെ ആക്രമണത്തെ അവലംബിക്കണമെന്നും അത് പലസ്തീൻ അനുകൂലമായിട്ട് സംസാരിക്കണമെന്നും രമേശ് ചെന്നിത്തല സി ഡബ്ല്യു സിയിൽ ആവശ്യപ്പെട്ടതായിട്ട് ഇന്നലെ എല്ലാ ചാനലുകളും ഫ്ലാഷ് ന്യൂസ് കാണിച്ചതാണ്. ഞാൻ വായിച്ചതാണ്, ഞാൻ കണ്ടതാണ്. ഹമാസിന് അനുകൂലമായ ഒരു പ്രമേയോ മറ്റൊന്നും പാസ്സാക്കിയിട്ടില്ല. ഹമാസ് ഈ ഗാസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന, മുമ്പ് പ്രതീക്ഷ സൂചിപ്പിച്ച പോലെ ഒരു ഭീകര സംഘടനയാണ്. ആ ഭീകര സംഘടനയുടെ പ്രവർത്തനത്തെ എന്താ പറഞ്ഞ ഒരു പ്രമേയത്തിലൂടെ അംഗീകരിക്കാനായിട്ട് ലോകത്തെ ഏതെങ്കിലും മനുഷ്യർക്ക് കഴിയുമോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ലല്ല, അത് തെറ്റിദ്ധാരണ. ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് സി പി എമ്മു എം എ ബേബിയാണ്. ഞാൻ പറഞ്ഞോട്ടെ പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അവർക്ക് അങ്ങേയറ്റത്തെ ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ ഞാനും ഞങ്ങളുടെ പ്രസ്ഥാനവും പങ്കുചേരുന്നു. ഒരു കാരണവെച്ചാല് ഹമാസ് പോലെയുള്ള ഹമാസ് അല്ല, ഒരു തീവ്രവാദ സംഘടനകളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ വ്യക്തമായ നയം തന്നെയാണ്, ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനകത്ത് ഇന്നലെ ഒരു ചർച്ചയ്ക്ക് ഞാൻ ഒരു സെക്കൻഡൂടെ ഇന്നലെ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തത് ഞാൻ പറഞ്ഞു, എന്റെ അടുക്ക പലരും ചോദിച്ചു, എൽ ഡി എഫ് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് തന്നെയാണ്, ഒരിക്കലും ഞങ്ങൾ ഹമാസിനെ അംഗീകരിക്കുന്നില്ല.